ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ ആര്യ ദക്ഷേഷ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ ബിബിൻ, എൻ്റെ കൂടെ ദക്ഷേഷ് ബിബിനും. അപ്പം ഞങ്ങൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അച്ഛയില്ല, അച്ഛയ്ക്ക് പകരം വന്നേക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ് വന്നേക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂസാണ്. ഇത് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറിന് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറം ലക്കം വെള്ളച്ചാട്ടമാണ്. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ വ്യൂസ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ മൂന്നാറ് വന്നിട്ട് മറയൂർ റൂട്ടിലാണ് പോവേണ്ടത്. മൂന്നാറിന് മറയൂർ റൂട്ട് പോകുമ്പം ഏകദേശം 20-22 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ ലക്കം വെള്ളച്ചാട്ടം. ഞാനും ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. അവിടെ ചെന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ട്, വെള്ളത്തിലിറങ്ങാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാനും നല്ല ഇതായിട്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ചെല്ലുമ്പോൾ വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുമോ എന്നുള്ള കാരണം ഞാൻ വണ്ടിയെ കയറിയപ്പോൾ തൊട്ട് വോമിറ്റ് ചെയ്യാം. അപ്പം ബി പി ഒക്കെ കുറഞ്ഞെന്ന് തോന്നും, ആകെ വയ്യാണ്ടായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല അവിടെ ചെന്നിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ മൂന്നാറിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് തണുപ്പും അതുപോലെ തന്നെ നിറയെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും. കണ്ടില്ലേ, നമ്മൾ കാണുന്ന പോലെ തന്നെ മഞ്ഞും അതുപോലെ തന്നെ തേയിലത്തോട്ടവുമാണ് മൂന്നാറ്. മൂന്നാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കോട മഞ്ഞും തണുപ്പുമാണ്. അത് ആസ്വദിക്കാൻ തന്നെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ മൂന്നാറിൽ വരുന്നത്. നമ്മളിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ മലയുടെ ആ ഭാഗത്തു നിന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടം വരുന്നത്. ഇതുപോലെയാട്ടോ, ഇതുപോലെയാണ് നമ്മൾ പോകുന്ന വഴികളിലും മൊത്തം രണ്ട് സൈഡിലും തേയിലയാണ് നിൽക്കുന്നത്. തേയിലത്തോട്ടവും അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെയാണ് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നീളെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഏകദേശം മൂന്നാറിന്ന് വിട്ടാൽ പിന്നെ അവിടെ കടകളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ലക്കം അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കടകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കരുതണം. കേട്ടോ, നമുക്ക് ഇച്ചിരി കൂടി അടുത്തടുത്ത് ആ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വണ്ടിയിലായതുകൊണ്ട് തന്നെ എനിക്കത് വ്യക്തമായിട്ട് നിങ്ങളെ അങ്ങോട്ട് കാണിച്ചു തരാനും പറ്റുന്നില്ല. വണ്ടി നിർത്തിയിട്ടൊക്കെ നമുക്ക് എടുക്കാം, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് ആദ്യം നമുക്ക് ലക്കം ചെല്ലാം. ചെന്ന് കഴിഞ്ഞിട്ടല്ലേ അവിടുത്തെ ആ വ്യൂസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. കാരണം അധികം മൂന്നാർ വരുന്ന ആൾക്കാരൊക്കെ നേരെ മാട്ടുപ്പെട്ടി അല്ലെങ്കിൽ ഇരവികുളമൊക്കെ വന്ന് കണ്ടിട്ട് തിരിച്ചു പോകുക പതിവ്. എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ലക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെയോട്ട് ചെന്നിട്ട് കാണാൻ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നമുക്ക് പോകാം. കേട്ടോ, എന്നാലും ആ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, പിന്നെ നമ്മൾ വന്ന വഴിക്കുണ്ടല്ലോ കൊളുന്ത് തേയില കൊളുന്ത് എടുക്കാനുള്ള ചേച്ചിമാരൊക്കെ നിൽക്കുന്ന കണ്ടായിരുന്നു. അവര് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ വ്യൂസ് ഒക്കെ കണ്ട് വന്നപ്പോൾ ഒരു ചെറിയ വോമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നു. അത് കാരണം ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി, ഒന്ന് ഫ്രഷായി, വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. അങ്ങനെ പോവുകയാണ്. ശരിക്കും വളവാട്ടോ, നല്ല വളവ്. അതായിരിക്കും നമുക്ക് ഈ ഇങ്ങനെ യാത്ര ചെയ്യാതെയൊക്കെ ഇരുന്ന് യാത്ര ചെയ്തിട്ടായിരിക്കും എന്നെ പോലെയൊക്കെ ഉള്ളവർക്ക് വയ്യാതെ വരുന്നത്. ഒട്ടും വണ്ടി യാത്ര പറ്റത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി ഇന്ന്. എന്തായാലും നമുക്ക് പോകാം. അച്ഛനും അമ്മയൊക്കെ പറയുന്നത് നമുക്ക് പോകാം, പോയി കണ്ടിട്ട് വരാം. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം എത്തിയതല്ലേ, ഇനിയിപ്പോൾ ഇച്ചിരി ദൂരം കൂടെ ഒക്കെ ഉള്ളൂ പോകാം എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് വരാം. കേട്ടോ, അങ്ങോട്ട് നോക്കിക്കാൻ നല്ല മലനിരകളും വെള്ളച്ചാട്ടവും കൂടെ മഞ്ഞും അല്ലേ. ആ രസം നമ്മുടെ മൂന്നാർ കാണാൻ, അടിപൊളിയാട്ടോ മൂന്നാർ കാണാൻ. വരാൻ പറ്റാത്തവരൊക്കെ വരണം, വന്ന് മൂന്നാറൊക്കെ കാണണം. നല്ല അടിപൊളി സ്ഥലമാണ്, എല്ലാവർക്കും വരാൻ. അതുപോലെ തന്നെ വന്നാലും നമുക്ക് താമസിക്കാൻ പറ്റിയ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മൂന്നാർ അവൈലബിൾ ആണ്. അതുകൊണ്ട് പറ്റുന്നത്ര ആൾക്കാരൊക്കെ വരണം, വന്ന് നമ്മുടെ മൂന്നാറൊക്കെ കണ്ട് ആസ്വദിച്ച് പോകണം. അപ്പം നമ്മുടെ വണ്ടി നമ്മൾ പതുക്കെ ഒന്ന് നിർത്തുക, ക്യാമറ ഇച്ചിരി ഒന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട്. സാരമില്ല, എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഞാൻ ഒരു സൂത്രത്തെ കാണിച്ചു തരാം. നമ്മുടെ ഒരു ചേട്ടൻ, ഈ മരത്തിൽ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. ആ ചേട്ടൻ നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പം ഓടാനുള്ള ഭാവത്തിലാന്ന് തോന്നുന്നു. കണ്ടോ, ഒരു കരിങ്കുരങ്ങ്. കണ്ടോ, അവൻ
അത് ഇരിപ്പുണ്ട്. പക്ഷെ വണ്ടി നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ നന്നായിട്ട് ഓൺ അടിക്കുന്നുണ്ട്. അത് കാരണം ബാക്കിയുള്ളവരൊക്കെ ഓടി ഓടി പോയിട്ടുണ്ട് കേട്ടോ. ഈ മരമാണ് അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ താവളം എന്ന് തോന്നുന്നു. നിറയെ കരിങ്കുരങ്ങൾ, നിറയെ കുരങ്ങന്മാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അല്ല രജു, ആ നിറ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും ഇടുക്കിയിലെ താമസിക്കുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കാരണം കണ്ട മരം കുലുങ്ങുന്നത് കേട്ടോ. ആ മരത്തിലൊക്കെ നിറച്ച് അവർ ഇരിപ്പുണ്ട്. പക്ഷേ അവർ ആ മരത്തിൻ്റെ ചില്ലയിലെ ഇടയ്ക്കോട്ട് കയറിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോയ്ക്കകത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ചെറിയ പേടിയുണ്ട്, കൂടുതൽ അടുത്തോട്ട് പോയാൽ എൻ്റെ ക്യാമറയും എൻ്റെ ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് അവന്മാർ പോകൂ എന്നുള്ള പേടി എനിക്ക് നല്ല വൃത്തിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്തോട്ടൊന്നും പോകാൻ എന്തായാലും തയ്യാറാകുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നത് നമുക്ക് കാണാവേ. റോഡിൽ ഒത്തിരി തിരക്ക്, വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് അവരെല്ലാവരും തന്നെ അകത്തോട്ട് ഓടി ഒളിച്ചു. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റും, മൊബൈലിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് യാത്ര തുടരാം. ലക്ക് എത്തട്ടെ, ഇവിടുന്ന് ഇത്തിരി ദൂരവും കൂടി ഉള്ളൂ എന്നാ പറഞ്ഞേ. അങ്ങനെ നമ്മള് ലക്കം വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആയി പോകും, നിങ്ങൾക്കും ബുദ്ധിമുട്ട് കാണാനായിട്ട് വരും, നിങ്ങളും കാണാതെ സ്കിപ്പ് ചെയ്തൊക്കെ പോകും. അതുകൊണ്ട് നമുക്ക് ലക്കം വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ അടുത്തതായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.